ഇനി നമുക്ക് ഗിനിയിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ നാവികരുടെ വിവരങ്ങളിലേക്ക് പോകാം. മലയാളികൾ ഉൾപ്പെടെയുള്ള നാവികരെ നൈജീരിയയിലേക്ക് കൊണ്ടുപോകുന്നതായി ശബ്ദ സന്ദേശം കിട്ടിയിരിക്കുന്നു. കൊല്ലത്തുകാരനായ നാവികൻ വിജിത്ത് കുടുംബത്തിന് അയച്ച വാട്സപ്പ് സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത്. നൈജീരിയൻ നാവികസേനയുടെ കപ്പൽ ലൂബ തുറമുഖത്ത് എത്തിയിട്ടുണ്ട് എന്നും ഉടൻ കൊണ്ടുപോകുമെന്നുമാണ് വിജിത്തിന്റെ ശബ്ദ സന്ദേശം. അച്ഛാ എൻ എൻ എസ് ഹിക്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു നേവൽ ഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു നാല് ബാക്കി നേവൽ ഷിപ്പും രണ്ട് ടെക് ബോട്ടൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇതിനകത്ത് കയറ്റി നൈജീരിയ കൊണ്ടുപോവുക. ഷിപ്പിൽ പോയിട്ട് ഷിപ്പും കെട്ടി വലിച്ചുകൊണ്ട് പോകാമെന്ന് തോന്നുന്നത്. അപ്പം എല്ലായിടത്തും പറഞ്ഞേക്കണേ അച്ഛാ, പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞേക്കണേ. കണ്ണൻ നായർ കൂടുതൽ വിവരങ്ങൾ നൽകും. കണ്ണൻ, ഇപ്പോൾ ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരനൊക്കെ പറഞ്ഞ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു, ഇവരെ മോചിപ്പിച്ച് കൊണ്ടുവരുമെന്നാണ്. കൃത്യമായൊരു ഡെഡ് ലൈൻ ഒന്നും അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം എന്നൊന്നും പറയാൻ അവരും തയ്യാറാകുന്നില്ല. ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ എന്താണ്? നൈജീരിയയിലേക്കുള്ള യാത്രയിലാണോ? അവിടെ നിന്നും നമുക്ക് നിയമപ്രകാരം തന്നെ ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമോ? കണ്ണ, ബിജിത്തിന്റെ ഓഡിയോ സന്ദേശം 19 സെക്കൻഡുള്ള ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ആ ഓഡിയോ സന്ദേശം ലഭിച്ചത്. അതിൽ പറയുന്നത് നൈജീരിയയിലേക്ക് 26 പേരെയും കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നു, അവരെ മറ്റൊരു ബോട്ടിലേക്ക് കയറ്റാൻ പോവുകയാണ്. അതിനായി കപ്പലുകളടക്കം നൈജീരിയൻ നേവിയുടെ കപ്പലുകളടക്കം സമീപത്തുണ്ട്. 2 ടഗ്ബോട്ടുകളടക്കം എത്തിച്ചിട്ടുണ്ട്. അവരുടെ ഇപ്പോൾ അവർ സഞ്ചരിക്കുന്ന കപ്പൽ കൂടി കെട്ടിവലിച്ച് നൈജീരിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്നാണ് വിജിത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പോൾ ഗിനിയയിലുള്ള ഒരു കേസിലാണ് നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളത്. നൈജീരിയയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി നഷ്ടപരിഹാരം നൽകിയെങ്കിൽ മാത്രമേ ഈ 26 പേരെയും മോചനം സാധ്യമാകുകയുള്ളൂ എന്നാണ്. ഒപ്പം തന്നെ എംബസികൾ 2 രാജ്യങ്ങളുമായി സംസാരിക്കുന്നുണ്ട്, അവരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. നൈജീരിയയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ കുടുംബങ്ങളുടെ ആശങ്ക. കാര്യം ഗിനിയരെ പോലെ കൂടുതൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നൈജീരിയ സാധ്യമാകില്ല എന്ന് കുടുംബം ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവരെ നൈജീരിയയിലേക്ക് കൊണ്ടുപോകരുത്, ഗിനിയയിൽ നിന്ന് അടിയന്തരമായി ഈ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. ശരിയാണ്. സ്വാഭാവികമായി ഒത്തിരി സന്ദേശം വരുമ്പോൾ ആ വീട്ടുകാർ വല്ലാത്ത ആശങ്കയിലാകും, അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്ക് സംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം, വേണ്ട ചർച്ചകളിലൂടെ നടപടികളിലൂടെ അവരെ എത്രയും വേഗം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് ഇപ്പോഴും ഉറച്ച പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാം. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി